ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे दीनबन्धु जगत्पते गोपिका कांता राधा गोपेशगोपिकान्तराधाकान्तनमोऽस्तु ते तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरीं वृषभानुसुते देवे प्रणमामि हरिप्रिये जय श्रीकृष्णा चैतन्या प्रभुनित्यानन्दा ശ്രീ അദ്വൈതഗദാദര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഈ ഒരു ഗീതാ മഹാത്മ്യ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സിന് വന്ന് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഞാൻ ഇന്ന് ആക്ച്വലി അതിൻ്റെ സാരം സാരം മാത്രം പറയാം പിന്നെ പ്രഭുജി നാളെ മുതൽ നിങ്ങൾക്കത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം നമ്മുടെ ഭാരതത്തിൻ്റെ അമൂല്യമായ രത്നങ്ങളാണ് ഈ വേദങ്ങൾ എന്ന് പറയുന്നത് അപൗരുഷേയ ഒരു മനുഷ്യൻ രചിച്ചതല്ല ഭഗവത് രചിത ഈശ്വരൻ സ്വയം രചിച്ചതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇതിൽ തെറ്റുകുറ്റങ്ങളില്ല മനുഷ്യസഹജമായ തെറ്റുകൾക്ക് അപ്പുറത്തുള്ളതാണ് ഈ ഭഗവത്ഗീതയെ പോലുള്ള ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് എല്ലാ തലത്തിലും ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മനഃശാസ്ത്ര ഗ്രന്ഥമായി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓരോ മേഖലയിലും ജനങ്ങൾക്ക് ഉന്നതി വരാൻ വേണ്ടി ഈ ഭഗവത്ഗീത ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ് വേദാന്ത സൂത്രം എന്നാണ് പറയുന്നത് ഇതെല്ലാം സൂത്രരൂപത്തിലാ ഫോർമുലാരൂപത്തിലാണ് ഉള്ളത് ഇതിൽ ഋഷിമാർ തപസ്യയിരുന്ന് ഓരോ സൂത്രത്തിലും ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സൂത്രം വേദാന്ത സൂത്രത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ രഹസ്യങ്ങളെ ഒന്നൊന്നായിട്ട് ഉദ്ധരിച്ചെടുക്കുക അങ്ങനെ നമുക്ക് നാല് വേദങ്ങളുണ്ട് ഋഗ് യജുർ സാമ അതർവണ നാല് വേദങ്ങൾ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ പിന്നെ രണ്ട് ഇതിഹാസം ആരണ്യകം സംഹിത ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ വൈദിക ഗ്രന്ഥങ്ങൾ ഇപ്പം നിങ്ങൾ ലോകഗ്രന്ഥങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ രണ്ടായിരം കൊല്ലത്തിൻ്റെ ചരിത്രമുള്ളതാണ് ബൈബിൾ പിന്നെ ഖുറാൻ ഒരു രണ്ടായിരം മുതൽ മൂവായിരം വർഷ ചരിത്രം ഉള്ളതാണ് ഖുറാൻ പിന്നെ ഹീബ്രു ലാറ്റിൻ ഗ്രീക്ക് ചൈനീസ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഗ്രന്ഥങ്ങൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കും ചരിത്രങ്ങൾക്കും മൂവായിരം വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ അതിൽ കവിഞ്ഞ് ഒന്നുമില്ല പക്ഷേ നമ്മുടെ സനാതനധർമ്മം ആയിരമായിരം വർഷങ്ങൾ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പുറകോട്ട് പോകുന്നതാണ് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ സമയത്തിനെ വിജയിച്ച അല്ലെങ്കിൽ മറികടന്ന് നിൽക്കുന്ന സത്യമാണ് ഈ വൈദിക ഗ്രന്ഥങ്ങൾ അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഭാഗവതവും ഭഗവത്ഗീതയും നൂറ്റിയെട്ട് ഉപനിഷത്തുകളുടെ സാരമായിട്ടാണ് ഭഗവത്ഗീതയെ പറയുന്നത് ഇപ്പോൾ ഗീതാമഹാത്മ്യത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട് സർവോ ഉപനിഷദദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സുധീർ ഭോക്ത ദുഗ്ധം ഗീതാ മൃതം മഹത് ഭഗവാൻ എല്ലാ ഉപനിഷത്തുകളെയും പശുവാക്കി അർജുനനെ പശു കിടാവാക്കി ഭഗവാൻ ആ പശുവിലിരുന്ന് കറന്ന് തന്നതാണ് ഈ പാൽ ഗീതയും ഭാഗവതവും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മുഴുവൻ വേദങ്ങളും നമുക്ക് മനസ്സിലായതിന് തുല്യമാണ് അപ്പോൾ ഉപനിഷത്തുകളുടെ സാരമായിട്ടും ഗീതയെ പറയുന്നു അതേ സമയം ഗീത ഭാഗവത മഹാഭാരതത്തിൻ്റെ യുദ്ധകാന്ഡത്തിൽ യുദ്ധപർവത്തിൽ വരുന്ന ഒരു അധ്യായവും കൂടെയാണ് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന അർജുനൻ വളരെ കൺഫ്യൂസ്ഡായിട്ട് ചിന്താ കുഴപ്പത്തിൽ കാരണം രാജ്യം വേണം ഒരു ക്ഷത്രിയന് അതെല്ലാം ശരിയാണ് പക്ഷേ ഇപ്പോൾ തൻ്റെ മുന്നിൽ ഗുരുതുല്യരായ എന്താ പറയുക മാതൃസ്ഥാനത്തിൽ പിതൃസ്ഥാനത്തിലുള്ളവർ ഗുരുക്കന്മാർ കൊച്ചുനാൾ മുതൽ കളിച്ചു വളർന്ന സഹോദരന്മാർ ഇവരെയെല്ലാം വെട്ടിക്കൊന്ന് അതിൻ്റെ പുറത്ത് രാജ്യാവകാശം നേടി താൻ സന്തോഷമായി ഇരിക്കുമോ എന്ന ഒരു സംശയം അർജുനനുണ്ടായി ശരീരം പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങി അർജുനനെ കൊണ്ട് സാധിക്കുന്നില്ല ചിന്തയുടെ ഭാരം ഉപനിഷത്തുകളിൽ പറയുന്നു നമ്മുടെ ചിന്തയ്ക്കും ഭാരമുണ്ടത്രേ ഒരു കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് മാർക്ക് മേടിക്കുന്നു നൂറിന് ഒരു പൂജ്യം മേടിച്ചുകൊണ്ട് വരിക അപ്പോൾ ആ കുട്ടി എങ്ങനെയായിരിക്കും വീട്ടിലേക്ക് വരിക തളർന്ന് ക്ഷീണിച്ച് നടക്കാൻ മനസ്സില്ലാതെ നടന്ന് ദേഹത്തിനെ വലിച്ചു ഇഴച്ചുകൊണ്ട് തലയിലെന്തോ ഒരു പത്തൻപത് കിലോ വെയിറ്റ് വെയിറ്റെടുത്ത് വെച്ചതുപോലെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുഞ്ഞ് നടന്ന് വരും അതേ കുഞ്ഞ് നൂറ് മാർക്കിന് നൂറ് മാർക്കും മേടിച്ചു കഴിഞ്ഞാൽ തുള്ളിച്ചാടി നിലവിളിച്ച് ഓടിപ്പറന്നു വരും അപ്പോൾ ദുഃഖം ഉളവാക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിന്തകളുടെ വെയിറ്റ് ഇങ്ങനെ കൂടും ചിന്തകളുടെ ഭാരം കൂടും നമുക്ക് നടക്കാൻ പറ്റില്ല വെറുതെ നടക്കുന്നതാണോ എളുപ്പം അല്ല ഒരു പത്ത് കിലോ കല്ല് തലയിൽ വെച്ച് നടക്കുന്നതാണോ എളുപ്പം വെറുതെ നടക്കുന്നതാ എളുപ്പം അപ്പോൾ ഭാരം ദുഃഖം നിറഞ്ഞ ചിന്തകളുടെ ഭാരം കൂടും നമുക്ക് നടക്കാൻ പറ്റില്ല സുഖം നിറഞ്ഞ ചിന്തകൾ വളരെ ലഘുവായിരിക്കും നമ്മുടെ ആനന്ദത്തിനെ സഹായിക്കും അപ്പം ഇവിടെ അർജുനൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബന്ധുക്കളും ഗുരുജനങ്ങളും ഇവരെയൊക്കെ കൊന്നു കൂട്ടിയിട്ട് എനിക്ക് രാജ്യം വേണോ ചിന്തിക്കും തോറും ചിന്തയുടെ ഭാരവും സ്വാധീനവും കൂടിക്കൂടി തളർന്നു പോയി ആവനാഴിയും അമ്പെല്ലാം നിലത്തിട്ട് അതിനെ എടുക്കാൻ പോലും ത്രാണിയില്ലാതെ കൃഷ്ണ എനിക്ക് രാജ്യം വേണ്ട എനിക്കാരോടും യുദ്ധം ചെയ്യണ്ട എനിക്കിതൊന്നും വേണ്ട ഇങ്ങനെ ഈ ശാപം ഏറ്റെടുത്തിട്ട് ആ രാജ്യം എനിക്കെന്തിനാ എന്നൊക്കെ പറഞ്ഞ് അവിടെ തളർന്നു അതായത് യഥാർത്ഥത്തിൽ ഭഗവാൻ പറയുന്നത് ഒരു വിചിത്രമായ കാര്യമാണ് സ്വന്തം ഗുരുക്കന്മാരെയും ഗുരുജനങ്ങളെയും പിതൃസ്ഥാനത്തുള്ളവരെയും കൊല്ലാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഒരു ഒരു ക്ഷണം അർജുനൻ്റെ സ്ഥാനത്ത് നമ്മളെ വെച്ച് നോക്കുക നമ്മൾ നിപ്പുണ്ട് പെട്ടെന്ന് ഭഗവാൻ നമ്മുടെ മുമ്പേ പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ട് നമ്മളെടുത്ത് പറയാം ചെന്ന് അച്ഛൻ്റെ ദേഹത്ത് ഒരു അടി കൊടുത്തിട്ട് വരാനായിട്ട് നമ്മളെടുത്ത് പറയുന്നു നമ്മൾ ചെയ്യുമോ വലിയ ഒരു പോകും നമ്മൾ കാരണം അച്ഛനെയാണ് അടിക്കാൻ പറയുന്നത് ഗുരുവിനെയാ അടിക്കാൻ പറയുന്നത് പക്ഷെ ഭഗവാനാ നിന്ന് പറയുന്നത് ചെയ്യണോ വേണ്ടേ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വലിയ ധർമ്മസങ്കടത്തിൽ നമ്മളായിപ്പോകും ഇത് തന്നെയാണ് ഇവിടെ അർജുനനും സംഭവിക്കുന്നത് ഭഗവാൻ അർജുനൻ്റെ മുമ്പേ പ്രത്യക്ഷനായിക്കൊണ്ട് പറയാ അർജുന ഭീഷ്മരെ വധിക്കും ദ്രോണാചാര്യരെ കൃപാചാര്യരെ ഇവരെല്ലാം ഗുരുജനങ്ങളെ കൊല്ലാൻ എങ്ങനെ അർജുനന് സാധിക്കും അവരിലിരുന്നാണ് എല്ലാ തരത്തിലുള്ള അസ്ത്രം ശസ്ത്രം എല്ലാ വിദ്യയും നേടിയത് ഭീഷ്മരുടെ വിരലും പിടിച്ചുകൊണ്ടാണ് അർജുനൻ നടക്കാൻ പോലും പഠിച്ചത് ഈ അവസ്ഥയിൽ എങ്ങനെ കൊല്ലും ഭയങ്കരമായ ഒരു ചിന്താ കുഴപ്പം മനസ്സിലുണ്ടായ ഒരു ഒരു യുദ്ധം മനഃപ്രയാസം ജീവിതത്തിൽ ഏറ്റവും ദുർഘടം പിടിച്ചതായി മനപ്രയാസം എന്ന് പറയുന്നത് ദേഹത്തിൽ എന്ത് എന്ത് തരത്തിലുള്ള വേദന ഉണ്ടെങ്കിലും നമ്മൾ സഹിക്കാൻ തയ്യാറാവും പല്ലുവേദന ശരീരവേദന കുറുക്കുവേദന മുട്ടുവേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിലും കിടന്നു ഊരുണ്ടെങ്കിലും നമ്മളതിനെ തരുണം ചെയ്യും പക്ഷേ മനസ്സിൽ വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ തരുണം ചെയ്യാൻ തയ്യാറാവില്ല അപ്പത്തന്നെ ആ ദേഹത്തിനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ ആത്മഹത്യ ചെയ്യാൻ വരെ മനുഷ്യർ തയ്യാറാകും അതുകൊണ്ട് ആ ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനാം അവസാദയേത് ആത്മൈവഹീ ആത്മനോ ബന്ധുരാത്മാനാം റിപുരാത്മന റിപ്പുറാത്മന മനസ്സിനെ മിത്രമാക്കിയില്ലെങ്കിൽ ഏത് ക്ഷണവും ഈ മനസ്സ് തിരിഞ്ഞു പോകും മനസ്സ് തിരിഞ്ഞു പോയി നമ്മുടെ ശത്രുവായി മനസ്സിനെ സന്മാർഗത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രയത്നങ്ങളുടെ ആവശ്യമുണ്ട് പക്ഷെ മനസ്സ് എതിരാളിയാവാൻ യാതൊരു തരത്തിലുള്ള പ്രയത്നവും വേണ്ട മനസ്സ് സ്വമേധയായി നമ്മുടെ ശത്രു സ്ഥാനത്ത് പോയിക്കോളും അർജുനൻ്റെ മനസ്സും ഗീതയിൽ തന്നെ അർജുനൻ പറയുന്നു ചഞ്ചലം ഹി മന കൃഷ്ണ കൃഷ്ണ എൻ്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ ഞാൻ വിചാരിച്ചാൽ ഒരു ഒരു വെള്ളപ്പൊക്കത്തിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റും പ്രകൃതിക്ഷോഭങ്ങളെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല മനസ്സത്രയ്ക്കും കുഴപ്പം പിടിച്ചതാണ് ഒരു ഒരു തമാശയ്ക്കായി പുരാണത്തിലല്ല ഒരു 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 മാസികയിൽ വായിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം വായിച്ച ഒരു ഉദാഹരണം പണ്ടെങ്ങാണ്ടോ ഒരു തമാശയ്ക്കായി ഒരു ഒരു ഭ്രാന്താശുപത്രിയിൽ വൈദ്യൻ ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിപ്പോ അപ്പോൾ ഒരു മുറിയിൽ ഒരാൾ ഒരു ഭ്രാന്തൻ വസ്ത്രമെല്ലാം വലിച്ചു കീറിക്കൊണ്ട് തലമുടിയെല്ലാം പിച്ച് മാന്തി അവൻ ചുമരിലൊക്കെ പത്മ 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 എന്ന് എഴുതി ഇങ്ങനെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ നടക്കുകയാണ് അപ്പോൾ വൈദ്യൻ ഡോക്ടർ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചു ഇയാൾക്ക് എന്നതാണ് പറ്റിയ അപ്പോൾ ഡോ ആ അസിസ്റ്റൻ്റ് പറഞ്ഞു ഈ മനുഷ്യൻ പദ്മ എന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ചു അവളെ വിവാഹം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചു ഓ ശരി അയാൾക്ക് ചികിത്സയ്ക്കുള്ള മരുന്നൊക്കെ എഴുതി കൊടുത്തു വൈദ്യൻ അടുത്ത മുറിയിലോട്ട് പോയി അടുത്ത മുറിയിൽ പോയപ്പോൾ ഇനിയൊരു മനുഷ്യൻ ഒരു ഭ്രാന്തൻ അവനും വസ്ത്രമെല്ലാം വലിച്ചു കയറിക്കൊണ്ട് തലമുടിയെല്ലാം പിച്ചി ചീന്തി മാറി മാന്തി ചുമരിൽ അയാളും പദ്മ പത്മ പത്മ എന്നെഴുതുന്നു അപ്പോൾ വൈദ്യൻ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചു ഇവൻ എന്നതിനാ വൈ പദ്മ എന്നെഴുതണേ എന്ന് വെച്ചു അപ്പോൾ അസിസ്റ്റൻ്റ് പറഞ്ഞു ആദ്യത്തെ ആൾ പ്രേമിച്ച് നിരാശ കൊണ്ട് ഭ്രാന്തായി ഈ രണ്ടാമത്തെ മനുഷ്യൻ ആ പത്മയെ വിവാഹം ചെയ്ത് അയാൾക്കും ഭ്രാന്തായി എന്ന് പറഞ്ഞു ഈ മനസ്സ് ചെറിയ ഒരു നൂലിൻ്റെ പുറത്ത് പോകുന്ന ഒരു 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 വസ്തുവാണ് ഇത് എന്താണ് മനസ്സ് എന്താണെന്ന് ഇന്ന് വരെ പ്രപഞ്ചത്തിൽ വലിയ വലിയ മന മനഃശാസ്ത്രജ്ഞന്മാർ പോലും വിശദീകരിച്ചിട്ടില്ല ഗീതയിൽ സ്പഷ്ടമാക്കിയ രീതിയിൽ വേറെ ഒരു ഗ്രന്ഥത്തിലും ഇത് പറഞ്ഞിട്ടില്ല ഇത് അധികം വീ അതായത് ശങ്കരാചാര്യർ പറഞ്ഞ ഉദാഹരണം വീണയുടെ കമ്പി പോലെയാ മനുഷ്യൻ്റെ മനസ്സ് ഈ വീണയുടെ കമ്പിയെ അധികം കഴിഞ്ഞാൽ കമ്പി പൊട്ടിപ്പോകും ഈ കമ്പിയെ ലൂസാക്കി വിട്ടുകഴിഞ്ഞാൽ അത് ഇന്ന് നാദം വരത്തൂ ഇല്ല അത് ഇന്ന് ഒരു ശബ്ദവും വരില്ല അതേപോലെ മനസ്സിനെ ഒരുപാട് നമ്മൾ ടൈറ്റ് ചെയ്താൽ അത് പൊട്ടിപ്പോകും ഒരുപാട് അഴിച്ചു വിട്ടാൽ കെട്ടഴിഞ്ഞ് അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും പോകും ഇത് ഒരു ഒരു ബാലൻസ് മനസ്സിനെ കൊണ്ടുപോകണം യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മശു യുക്തസ്വപ്നാവബോധസ് യോഗോപതി ദുഃഖ ഒരു യോഗി ദുഃഖത്തിനെ എങ്ങനെ വിജയിക്കുന്നു ഗീതയിൽ പറയുന്ന അതിമനോഹരമായി യുക്തചേഷ്ടസു കർമ്മശു ചിന്തകളെ ഒരു നിയന്ത്രണത്തിൽ വെച്ചേക്കണം അങ്ങനെ സ്വന്തം ചിന്തയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാൾ സ്വന്തം മനസ്സിനെ സ്വന്തം വികാര വിചാരങ്ങളെ ജയിക്കാൻ പറ്റിയവനാണ് യഥാർത്ഥ യോഗി എന്ന് ഗീതയിൽ മനോഹരമായി വിശദീകരിക്കുന്നു അങ്ങനെ ഒരു മനഃശാസ്ത്രമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഇന്ന് ഭാരതീയർക്ക് അതിൻ്റെ വില പോലും അറിയില്ല പലരും ഇവിടെ ആ മൂല്യം നഷ്ടപ്പെട്ടു പക്ഷെ വിദേശ രാജ്യങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും കൗൺസിലിങ്ങിനും എന്താ പറയുക മനസ് ചികിത് ചികിത്സയ്ക്കും ഇതിനെല്ലാം വേണ്ടി ഭഗവത്ഗീത ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ഒരു സൈക്കോളജിക്കൽ ബുക്ക് പ്രപഞ്ചത്തിലില്ല എന്ന് തന്നെ പറയാം ആ ഗീത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ വായിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനെ ആചരിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനേക്കാളും ഉയർന്നത് വേറെ ഒന്നുമില്ല എന്നാണ് മനസ്സിലായില്ലെങ്കിലും ശരി അല്പം ഇതിനു വേണ്ടി ശ്രമമെടുത്താലും അവൻ്റെ